ഗുഡ് മോർണിംഗ്. നമുക്ക് ഇനി തേഴ്സ്ഡേയിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. തേഴ്സ്ഡേ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. തേഴ്സ്ഡേയിലെ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ICICI ബാങ്ക് ടു എൻക്വയർ ഇൻ ടു അലിഗേഷൻസ് അഗെയിൻസ്റ്റ് കൊച്ചാർ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. ICICI ബാങ്കിന്റെ CEO ചന്ദ കൊച്ചാറിന്റെ ഒരു ഫോട്ടോയും അതിൽ കൊടുത്തിട്ടുണ്ട്. ICICI ബാങ്കിന്റെ CEO ചന്ദ കൊച്ചാർ വളരെ ഒരു എന്താ പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത്. ഫോർബ്സ് മാഗസിന്റെ വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വിമന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ വർഷങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് ടോപ് 50 ഉണ്ടായിരുന്ന ലേഡിയാണ് ICICIയുടെ CEO ആയ ചന്ദ കൊച്ചാർ. ഫോർബ്സ് മാഗസിന്റെ വേൾഡിലെ മോസ്റ്റ് പവർഫുൾ വിമന്റെ ലിസ്റ്റിലൊക്കെ ഒത്തിരി കാലം വന്നിരുന്നു. അവർ ഇപ്പോഴത്തെ അവസ്ഥ ആണെന്ന് ദയനീയത തോന്നുന്നു. കാരണം ഈ ICICI ബാങ്ക് വീഡിയോകോൺ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. വീഡിയോകോൺ ഗ്രൂപ്പ്, ഈ വീഡിയോകോൺ ഗ്രൂപ്പിന് വലിയൊരു ലോൺ കൊടുത്തു. 3000 കോടിയിലേറെ എമൗണ്ട് വരുന്ന ഒരു ലോണാണ്. ആ ലോൺ മുഴുവൻ NPA ആയിപ്പോയി. NPA എന്ന് പറഞ്ഞാൽ മുഴുവനല്ല, ഏകദേശം 80% മുകളിലും NPA ആയി മാറി. ബാക്കി ഒരു 20% താഴെ മാത്രമേ റീപേ ചെയ്തിട്ടുള്ളൂ. NPA എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിംഗ് അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്ന ലോൺ 3 മാസം കഴിഞ്ഞിട്ടും തിരിച്ചടയ്ക്കാതിരിക്കുമ്പോഴാണ് അതിനെ NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. ആഫ്റ്റർ 90 ഡേയ്സ് ബാങ്ക്സ് വിൽ ക്ലാസിഫൈ ദിസ് ലോൺ ആസ് ആൻ NPA ഓർ നോൺ പെർഫോമിംഗ് അസറ്റ്. അങ്ങനെ ആയിപ്പോയ ഈ വീഡിയോകോണിന് കൊടുത്ത ഈ ലോൺ. അത് ICICI ബാങ്കിന്റെ CEO ചന്ദ കൊച്ചാറിന്റെ ഹസ്ബൻഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇവർ ചെയ്തതാണ്. അപ്പോൾ കുറെ നോംസ് ഒക്കെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലെ കറപ്ഷൻ ആണ് എന്നാണ് ഏകദേശം ഒരു വിലയിരുത്തലും കണ്ടെത്തലും. അതാണ് ICICI ബാങ്കിന്റെ ഇത്രയും പവർഫുൾ ആയിരുന്ന CEOയെ ഒരുപക്ഷെ ഇത് പുറത്താക്കിയേക്കാനും സാധ്യതയുണ്ട് CEO പൊസിഷനിൽ നിന്ന്. പിന്നെ ഇത് പെട്രോൾ ഡീസൽ പ്രൈസസിന്റെ ആണ്. ആൾക്കാരെ കളിയാക്കുന്ന രീതിയിൽ 1 പൈസ കുറച്ചൊക്കെയാണ് ഇന്ത്യയിലെ ഓയിൽ കമ്പനികൾ. അത് എഴുതിയെടുക്കേണ്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞു. അതേസമയത്ത് കേരളം ആ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ്, സ്റ്റേറ്റിന് കിട്ടുന്ന ടാക്സ് നികുതി പെട്രോളിന്റെ പ്രൊഡക്ടിന്റെ കുറച്ചുകൊണ്ട് 1 രൂപ വില കുറച്ചു. പെട്രോൾ ഡീസൽ അല്ലെ ലിറ്റർ 1 രൂപ കുറയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റായി കേരളം മാറി. അപ്പൊ അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. HD കുമാരസ്വാമിയെ കുറിച്ച് എല്ലാ ദിവസവും ന്യൂസ് ഉണ്ട്. HD കുമാരസ്വാമി കർണാടകത്തിന്റെ ചീഫ് മിനിസ്റ്റർ, അതെല്ലാവർക്കും അറിയാം. പിന്നെ ICC വേൾഡ് കപ്പ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ വേൾഡ് കപ്പ്, ക്രിക്കറ്റ് വേൾഡ് കപ്പ് അടുത്ത വർഷമാണ് നടക്കാൻ പോണത്. അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നെക്സ്റ്റ് ഇയറിൽ 2019 മെയ് ഈ സമയത്താണ്, പിന്നീട് മെയ് അവസാനിക്കുമ്പോൾ, അതായത് ഏകദേശം ഈ സമയത്ത് അടുത്ത വർഷം വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ വേൾഡ് കപ്പ് അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഈ ICC വേൾഡ് കപ്പ് നടക്കുന്നത്. ICCയുടെ ചെയർമാൻ ശശാങ്ക് മനോഹർ ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ICCയുടെ CEO ഡേവ് റിച്ചാർഡ്സൺ ആണ്. ഡേവ് റിച്ചാർഡ്സൺ ICCയുടെ CEO, ICCയുടെ ചെയർമാൻ ശശാങ്ക് മനോഹർ, ICCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ്. ICCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ദുബായ് ആണ്. പിന്നെ PKL പ്രോ കബഡി ലീഗിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. അതിന്റെ പ്ലേയേഴ്സിന്റെ ഓപ്ഷനിങ് പ്ലേയേഴ്സിന്റെ ലേലം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. PKL ലീഗ് സ്റ്റാർട്ട് ചെയ്യാൻ ആയി. ഇപ്പൊ ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞു, ഇനി അടുത്ത പ്രോ കബഡി ലീഗാണ് ഇനി വരാൻ പോണത്. അതുപോലെ ഇന്ത്യയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അത്ലറ്റിക്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് മെഡൽസ് ഒക്കെ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഗോൾഡ് മെഡൽ ഒക്കെ നേടിത്തന്ന ഇന്ത്യയുടെ ഒരു ഫേമസ് അത്ലറ്റായ വികാസ് ഗൗഡ, ഇന്ത്യയുടെ ഡിസ്കസ് ത്രോവർ ആണ്. ഡിസ്കസ് ത്രോ എന്ന് പറയുന്ന അത്ലറ്റിക് കോമ്പറ്റീഷനിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ആളായിരുന്നു വികാസ് ഗൗഡ. അദ്ദേഹം റിട്ടയർ ചെയ്തു. പിന്നെ ഹരേന്ദ്ര സിംഗിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. ഹരേന്ദ്ര സിംഗ് ഇന്ത്യയുടെ മെൻ ഹോക്കി ടീമിന്റെ പുതിയ കോച്ചായിട്ട് അപ്പോയിന്റഡ് ആളാണ് ഹരേന്ദ്ര സിംഗ്. പിന്നെ എല്ലാ ദിവസത്തെ പോലെ റൊളാൻഡ് ഗാരോസിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. റൊളാൻഡ് ഗാരോസിൽ ഫ്രഞ്ച് ഓപ്പൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫ്രഞ്ച് ഓപ്പണില് എക്കാലത്തെയും ഏറ്റവും വലിയ പ്ലെയറായ റാഫേൽ നദാൽ അടുത്ത റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിശയങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ റാഫേൽ നദാൽ തന്നെയായിരിക്കും ഫ്രഞ്ച് ഓപ്പൺ വിൻ ചെയ്യാൻ പോകുന്നത്, ഏകദേശം ഉറപ്പാണ്. പിന്നെ അപ്പോളോ ഹോസ്പിറ്റൽസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നെറ്റ്വർക്കാണ് അപ്പോളോ ഹോസ്പിറ്റൽസ്. അതിന്റെ ചെയർമാനും ഫൗണ്ടറും പ്രതാപ് റെഡ്ഡി. പിന്നെ ഇന്ത്യയുടെ 2018 ഇയറിലെ ഗ്രോത്ത് റേറ്റ് 7.3% ആയിരിക്കുമെന്ന് മൂഡീസ് പ്രെഡിക്ട് ചെയ്തിരിക്കുന്നു. മൂഡീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയാണ്. MODY മൂഡീസ് ഇസ് എ ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ബേസ്ഡ് ഇൻ USA. And they have predicted that India's GDP growth rate for the year 2018 will be 7.3%,
2018 വർഷം, അതായത് ഈ റണ്ണിംഗ് ഫിനാൻഷ്യൽ ഇയർ, ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ് 7.3% ആയിരിക്കും എന്നാണ് മൂഡീസിന്റെ പ്രഡിക്ഷൻ. ഇപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും എക്സാമ്പിൾ ചോദിക്കുക, ആസ് പെർ ദ ഫോർകാസ്റ്റിംഗ് ഓഫ് മൂഡീസ് ഇന്റർനാഷണൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി മൂഡീസ്, ഇന്ത്യസ് ഗ്രോത്ത് റേറ്റ് ഫോർ ദ ഇയർ 2018 വിൽ ബി എത്ര പെർസെന്റേജ് എന്ന് ചോദിക്കാം. 7.3%. പിന്നെ ബാങ്ക് സ്ട്രൈക്കിനെ കുറിച്ച്, ബാങ്കിന്റെ 48 അവേഴ്സ് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, ഇന്നലെ കൊണ്ടത് കംപ്ലീറ്റ് ആയി, ഇന്നുമുതൽ ബാങ്ക് വീണ്ടും നോർമൽ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യാൻ, അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജെറ്റ് എയർവേസ് അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ജെറ്റ് എയർവേസ് ഇന്ത്യയിലെ ഒരു പ്രൈവറ്റ് എയർലൈൻ ആണ്. ജെറ്റ് എയർവേസിന്റെ ഫൗണ്ടറും ചെയർമാനും നരേഷ് ഗോയൽ ആണ്. നരേഷ് ഗോയൽ, GOYAL NARES നരേഷ് ഗോയൽ. പിന്നെ ഞാൻ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്, എയർ ഏഷ്യ എന്ന് പറഞ്ഞ എയർലൈൻ കമ്പനി ബ്രൈബറി നടത്തി എന്നുള്ള പേരിൽ അവർക്കെതിരെ CBI കേസ് ഒക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർജി ലവറോ നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യുന്നൊരു ന്യൂസ് ഉണ്ട്. നോർത്ത് കൊറിയ ഇപ്പൊ റഷ്യയുടെ ആരെങ്കിലുമോ, അല്ലെങ്കിൽ USന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലുമോ, അല്ലെങ്കിൽ ചൈനയുടെ സൈഡിൽ നിന്ന് ആരെങ്കിലുമോ ഒക്കെ വിസിറ്റ് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നോർത്ത് കൊറിയ ഇപ്പോ സമാധാനം ത്തിന്റെ പാതയിലേക്ക് ആണ് എന്നുള്ള സൂചനകളാണ്. അവര് ഇപ്പോ USമായിട്ട് മീറ്റിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രിലിമിനറി ടോക്സ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർജി ലവറോ, SERGEI, LVROV സെർജി ലവറോ നോർത്ത് കൊറിയ വിസിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേൾഡ് വളരെ ഇൻട്രസ്റ്റോടുകൂടി അത് വാച്ച് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നോർത്ത് കൊറിയയിലേക്ക് റഷ്യയുടെയും ഒരു ഇൻഫ്ലുവൻസ് കടന്നു വരുന്നു എന്നാണ് എൻ്റെ മീനിങ്. പിന്നീട് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരുണ്ട് പത്രത്തിൽ. നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് KP ശർമ്മ ഒലി. USന്റെ കൊമേഴ്സ് സെക്രട്ടറി ആണ് വിൽബർ റോസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ കൊമേഴ്സ് സെക്രട്ടറി. ഇന്ത്യയിലെ കൊമേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്ന കണക്കാണ്, USല് കൊമേഴ്സ് സെക്രട്ടറി എന്ന് പറയുന്നത്. USന്റെ കൊമേഴ്സ് സെക്രട്ടറി ആണ് വിൽബർ റോസ്, WYLBURROSS വിൽബർ റോസ്. ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ ആണ് സുരേഷ് പ്രഭു. ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ സുരേഷ് പ്രഭു ആണ്. സുരേഷ് പ്രഭു കൊമേഴ്സിന്റെ മാത്രം മിനിസ്റ്റർ അല്ല, സിവിൽ ഏവിയേഷന്റെ മിനിസ്റ്ററും കൂടിയാണ്. ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ആണ് സുരേഷ് പ്രഭു. അതുപോലെ നിതിൻ ഗഡ്കരിയുമായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ട് ഹിന്ദുവിൽ. നിതിൻ ഗഡ്കരി ഇന്ത്യയുടെ റോഡ്, ട്രാൻസ്പോർട്ട്, ഹൈവേസ്, ഷിപ്പിംഗ്, വാട്ടർ റിസോഴ്സസ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിനിസ്റ്ററാണ്. റോഡ്, ട്രാൻസ്പോർട്ട്, ഷിപ്പിംഗ്, അതുപോലെ പിന്നീട് വാട്ടർവേസ്, വാട്ടർ റിസോഴ്സസിൻ്റെ എല്ലാത്തിൻ്റെ മിനിസ്റ്ററാണ് നിതിൻ ഗഡ്കരി. പിന്നെ വേറൊരു ന്യൂസ് ഉള്ളത്, പീപ്പിൾ ഓഫ് അസാം വിൽ ബി കൺസൾട്ടഡ് ഓൺ ബിൽ. രാജ്നാഥ് സിംഗ്, അശ്വേസ് സോണോ, സർബാനന്ദ സോണോവാൾ എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. സർബാനന്ദ സോണോവാൾ അസാമിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. സർബാനന്ദ സോണോവാൾ, SONOWAL സർബാനന്ദ സോണോവാൾ അസാമിന്റെ ചീഫ് മിനിസ്റ്ററിന് രാജ്നാഥ് സിംഗ് ഇങ്ങനെ ഒരു അഷുറൻസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് ഓൾറെഡി ഞാൻ മുമ്പ് യൂട്യൂബ് വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം, അസാം എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന നോൺ മുസ്ലിം മൈഗ്രൻസിന് പിന്നീട് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്. കാര്യം അവിടങ്ങളിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സിന്റെ കയ്യിൽ നിന്ന് ഹരാസ്മെന്റ് നേരിടുന്ന മൈനോറിറ്റീസ്, ഹിന്ദുസും ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റും സിഖുകാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് ആസാമിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാനാണ് ഈ ഒരു ബില്ല് കൊണ്ടുവന്നത്. പക്ഷേ ആസാമില് ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒറിജിനൽ അസാമീസ് ആൾക്കാർ അതിനെ എതിർക്കുന്നു. അതാണ് അവിടുത്തെ പ്രശ്നം. പിന്നീട് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞൊരു കൺട്രിയുമായിട്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ബൈലാട്രൽ പാർട്ണർഷിപ്പ് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്തോനേഷ്യയും തീരുമാനിച്ചു. അപ്പൊ വേണമെങ്കിൽ ഏതെങ്കിലും എക്സാമ്പിൾ ചോദിക്കാം. റീസെന്റ് ആയിട്ട് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ഏറ്റവും ഹൈ ലെവൽ ആയിട്ടുള്ള പിന്നീട് ആ ഒരു പിന്നീട് ലെവലിലേക്ക് ഉയർത്തി ബന്ധം ഉയർത്തിയത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന്, ഇന്ത്യയും ഇന്തോനേഷ്യ. അല്ലെങ്കിൽ ഇന്ത്യ റീസെന്റ് ആയിട്ട് ഏത് രാജ്യവുമായിട്ടാണ് ഹൈ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു എൻഗേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിലേക്ക് മാറിയതെന്ന് വെച്ചാൽ ഇന്തോനേഷ്യ ആയിട്ടാണ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ആണ്. ജോക്കോ വിഡോഡോ ഇന്തോനേഷ്യ ഇപ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ വിസിറ്റ് ചെയ്തതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്തോനേഷ്യക്കാരോടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ സിമ്പലായിട്ട്
എ ഫ്രീ 30-day വിസ ഫോർ ഇന്തോനേഷ്യൻ സിറ്റിസൺസ് ഇന്ത്യ അനൗൺസ് ചെയ്തു. അതായത് ഒരു രൂപ പോലും പേ ചെയ്യാതെ 30 ദിവസം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ താമസിക്കാൻ 30-day ഫ്രീ വിസ അത് ഇന്തോനേഷ്യക്ക് ഇന്ത്യ ഓഫർ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇന്ത്യയുടെ ഒരു പ്രോജക്ട് പ്രോഗ്രാമാണ് സാഗർ, SAGAR സാഗർ, ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതുക സാഗർ, SAGAR സാഗറിന്റെ എക്സ്പാൻഷൻ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്നാണ് സാഗർ, SAGAR സാഗർ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അത് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു ടേമാണ് സാഗർ എന്ന് പറയുന്നത്. ആക്ട് ഈസ്റ്റ് പോളിസി ആൻഡ് സാഗർ. ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയും മലേഷ്യയും തായ്ലൻഡും ഫിലിപ്പൈൻസും സിംഗപ്പൂരും ഒക്കെ ഉൾപ്പെടുന്ന ആസിയാൻ, ASEAN ആസിയാൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ശ്രമങ്ങളെയാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. അത് വലിയൊരു അളവ് വരെ വിജയവുമാണ്. കാരണം ഓൾമോസ്റ്റ് ഓൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് വളരെ ഇംപ്രൂവ്ഡ് ആയി. അതിന് ഉദാഹരണമാണ് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. അപ്പോൾ അത് മെർദേക്ക പാലസ്, MERDEK മെർദേക്ക പാലസ്, ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ പ്രസിഡൻഷ്യൽ ഹൗസ് ആണ് മെർദേക്ക പാലസ്, MERDEK മെർദേക്ക പാലസ്. പിന്നീട് പഴയ മൻമോഹൻ സിംഗ് മിനിസ്ട്രിയിലെ മിനിസ്റ്ററായിരുന്ന സൽമാൻ ഖുർഷിദ് എഴുതിയ ബുക്കാണ് സ്പെക്ട്രം പൊളിറ്റിക്സ്, സ്പെക്ട്രം പൊളിറ്റിക്സ് അൺവെയിലിംഗ് ദ ഡിഫൻസ്, സ്പെക്ട്രം പൊളിറ്റിക്സ് അൺവെയിലിംഗ് ദ ഡിഫൻസ് എന്നാണ് ആ ബുക്കിന്റെ പേര്, അൺവെയിലിംഗ് ദ ഡിഫൻസ്, എഴുതിയത് സൽമാൻ ഖുർഷിദ്. അതുപോലെ കോൺഗ്രസിന്റെ തന്നെ വേറൊരു ലീഡറായ അഭിഷേക് സിംഗ്വി, അഭിഷേക് സിംഗ്വി, SINGHVI അഭിഷേക് സിംഗ്വി എഴുതിയ ബുക്കാണ് സ്ട്രൈറ്റ് ടോക്ക്, സ്ട്രൈറ്റ് ടോക്ക്. പിന്നെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ, കർണാടകത്തിലെ കോൺഗ്രസും ജനതാദൾ സെക്യുലറും ചേർന്ന് HD കുമാരസ്വാമി ചീഫ് മിനിസ്റ്ററും കോൺഗ്രസിന്റെ പരമേശ്വരയെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാക്കി ഗവൺമെന്റ് ഫോം ചെയ്തെങ്കിലും മിനിസ്റ്റേഴ്സിനെ അലോക്കേറ്റ് ചെയ്യുന്നതിൽ അവർ തങ്ങൾ വലിയ തർക്കം നിലനിൽക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ആ അലയൻസിലുണ്ട്. അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസുമായിട്ട് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന VVPAT എന്ന് പറഞ്ഞ മെഷീൻസ്, VVPATയുടെ എക്സ്പാൻഷൻ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടിംഗ് മെഷീൻസുമായിട്ട് ഘടിപ്പിക്കുന്ന വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ പല സ്ഥലങ്ങളിലും പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നില്ല, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനെ കുറിച്ച് ഉള്ളൊരിതാണ് ഹിന്ദുവിലെ സെക്കൻഡ് എഡിറ്റോറിയൽ. അപ്പൊ ഇത്രയാകുമ്പോഴത്തേക്ക് ഹിന്ദുവില് തേഴ്സ്ഡേയിലെ ന്യൂസ് പേപ്പർ കഴിയുകയാണ്. നമുക്കിനി ഹിന്ദു ഫ്രൈഡേ, അതായത് ഇന്നത്തെ ന്യൂസ് പേപ്പർ നോക്കാം. അപ്പോൾ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ലാഗിംഗ് ആയിട്ട് പെൻഡിംഗ് ആയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിയുകയാണ്, എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇപ്പം എല്ലാം അപ്ഡേറ്റ് ആവുകയാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ മെയിൻ ന്യൂസ് BJP എന്ന് പറഞ്ഞ പാർട്ടിയെയും ഇന്ത്യ ഭരിക്കുന്ന പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിയെയൊക്കെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസാണ്. ഒരു യുണൈറ്റഡ് ഒപ്പോസിഷൻ, ഉത്തർപ്രദേശിലെ മഹാരാഷ്ട്രയിലെ ഒക്കെ BJPക്ക് എഗൈൻസ്റ്റ് ആയിട്ട് യുണൈറ്റഡ് ഒപ്പോസിഷൻ ഈ ബൈ ഇലക്ഷൻസിൽ വരികയും ഈ യുണൈറ്റഡ് ഒപ്പോസിഷൻ കാൻഡിഡേറ്റ്സ് BJPയിൽ നിന്ന് സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് കണ്ടിന്യൂ ചെയ്താൽ 2019 BJPക്ക് നേരിടേണ്ടി വരുന്നത് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന ഒരു യുണൈറ്റഡ് ഒപ്പോസിഷനെ ആയിരിക്കും. അത് അവർക്ക് വലിയ ചലഞ്ചസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രതിപക്ഷ പാർട്ടികൾ നിന്നാൽ സുഖമായിട്ട് അവരുടെ ഒപ്പോസിഷൻ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് BJPക്ക് വിജയം എപ്പോഴും ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവാണ് ഈ ഒപ്പോസിഷൻ പാർട്ടീസിന് യുണൈറ്റഡ് കാൻഡിഡേറ്റ്സിന് നിർത്താൻ പ്രേരിപ്പിച്ചത്. അതിൽ ഒരു വലിയ അളവ് വരെ അവർ വിജയം നേടിയിരിക്കുന്നു. അത് കോൺഗ്രസ് സോറി BJPക്ക് അടുത്ത 2019 നടക്കുന്ന ജനറൽ ഇലക്ഷൻസിൽ വലിയ ഡിഫിക്കൽട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ന്യൂസ് അകത്തെ പേജിലും ഒരുപാടുണ്ട്. ഞാനിപ്പോൾ മെയിൻ ന്യൂസിന്റെ കാര്യം പറയാം. പക്ഷേ ഇതേ സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും വളരെ സന്തോഷം നൽകുന്ന വേറൊരു ന്യൂസ് ഉണ്ട്. അത് ഇതിനോട് ചേർത്ത് തന്നെ ഉണ്ട്. അത് എത്രത്തോളം അവർക്ക് ഇലക്ഷനിൽ വിജയം കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ എക്കണോമിക് ഫ്രണ്ടിൽ വലിയൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഡിമോണിറ്റൈസേഷനും GST ഇംപ്ലിമെന്റേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം
ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് റേറ്റ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഗ്രോത്ത് റേറ്റ്, ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഭയങ്കര കുറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് കഴിഞ്ഞ ജാനുവരി തൊട്ട് മാർച്ച് വരെയുള്ള, അതായത് നമ്മളെ ഇന്ത്യൻ എക്കോണമി ഏപ്രിൽ തൊട്ട് മാർച്ച് 31 വരെയുള്ള ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. അതിന് 4 ക്വാർട്ടേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏപ്രിൽ മെയ് ജൂൺ ഫസ്റ്റ് ക്വാർട്ടർ, ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെക്കൻഡ് ക്വാർട്ടർ, ഒക്ടോബർ നവംബർ ഡിസംബർ തേർഡ് ക്വാർട്ടർ, ജനുവരി ഫെബ്രുവരി മാർച്ച് ഫോർത്ത് ക്വാർട്ടർ. ഈ ഫോർത്ത് ക്വാർട്ടറില് ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഇപ്പം വെളിയിലൂട്ടേക്കാണ്. ജി ഡി പി ഗ്രോത്ത് റേറ്റ് 7.7% 7.7%. അത് കഴിഞ്ഞ 7-8 ക്വാർട്ടേഴ്സിലെ ഏറ്റവും വലിയ ഗ്രോത്ത് റേറ്റ് ആണ്. അങ്ങനെ ഇത്രയും വലിയ ഗ്രോത്ത് റേറ്റ് ഈ ലാസ്റ്റ് ക്വാർട്ടറിൽ 7.7 ഫിഗർ പഠിച്ചിരിക്കണം. ലാസ്റ്റ് ക്വാർട്ടറിലേക്ക് ജി ഡി പി ഗ്രോത്ത് റേറ്റ് 7.7% കിട്ടിയപ്പോ ഇന്ത്യയുടെ കഴിഞ്ഞ വർഷത്തെ മൊത്തം ഗ്രോത്ത് റേറ്റ് ആ ഇയർ ആസ് എ ഹോൾ എടുക്കുമ്പോൾ മൊത്തം ഗ്രോത്ത് റേറ്റ് 6.7% മാറി. മൊത്തം ഇയറിൽ 6.7% ഗ്രോത്ത് റേറ്റ്, ലാസ്റ്റ് ക്വാർട്ടറിൽ 7.7% ഗ്രോത്ത് റേറ്റ്. 6.7 ഫോർ ദ ഫുൾ ഇയർ ആൻഡ് 7.7% ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ക്വാർട്ടർ ഫ്രോം ജാനുവരി 1st ടു മാർച്ച് 31st. അപ്പൊ അത് ഗവൺമെന്റിന് അഡ്വർട്ടൈസ് ചെയ്യാം, കാരണം ഇത്രയും വലിയ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്തെന്നൊക്കെ. എന്തായാലും അതാണ് മറ്റൊരു ന്യൂസ്. ഈ ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ CSO ആണ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. പിന്നെ മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, എയർ ഇന്ത്യ വലിയൊരു ലോസ് മേക്കിംഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനിയാണ്. നമ്മുടെ കേരളത്തിലെ KSRTC പോലെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് എയർ ഇന്ത്യ. 50,000 കോടിക്ക് അകത്ത് ഇപ്പൊ നഷ്ടം വരുത്തി വെച്ചിരിക്കുന്ന, കടം വരുത്തി വെച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർ ഇന്ത്യ. ഈ എയർ ഇന്ത്യയെ പ്രൈവറ്റൈസ് ചെയ്ത് രക്ഷപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രമം നടത്തി. എയർ ഇന്ത്യയുടെ 76% ഷെയർസ് സെൽ ചെയ്യാൻ ഗവൺമെന്റ് ടെൻഡർ വിളിച്ചു. ആ ടെൻഡർ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ ആയിരുന്നു. ഏറ്റവും പരിതാപകരമായ കാര്യം, ഒറ്റ മനുഷ്യർ അതിനുവേണ്ടിട്ട് ബിഡ് ചെയ്തിരുന്നതാണ്. അതായത് ഒരു ടെൻഡേഴ്സ് പോലും ഗവൺമെന്റിന് കിട്ടിയില്ല. അതുകൊണ്ട് ഗവൺമെന്റിന് വീണ്ടും ടെൻഡറിങ് നടത്താൻ പോയാണ്. 76% എയർ ഇന്ത്യ ഷെയർസ് ആണ് വിൽക്കാൻ തീരുമാനിച്ചത്. പിന്നീട് ഹോക്കിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂർണമെന്റ് ആണ് വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി. വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെന്റ് ഈ വർഷം ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ് നടക്കാൻ പോണത്. വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെന്റ് നടക്കാൻ പോണത് ഇന്ത്യക്കകത്ത് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ്. ഇനി വേൾഡ് കപ്പിന് മുമ്പായിട്ട് ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റ് നടക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ഹോക്കി ടൂർണമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോക്കി ടൂർണമെന്റ് ആണ്. അത് ഈ വർഷം നടക്കാൻ പോണത് നെതർലാൻഡ്സിൽ വെച്ചാണ്. നെതർലാൻഡ്സിലെ ബ്രെഡ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ്, BREDA, ബ്രെഡ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, BREDA നെതർലാൻഡ്സിലെ അവിടെ വെച്ച് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് നടക്കാൻ പോകും. അതുപോലെ നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. മേരി കോം, ഇന്ത്യയുടെ ഓൾ ടൈം ഗ്രേറ്റസ്റ്റ് അത്ലറ്റുകളിൽ ഒരാൾ, അല്ലെങ്കിൽ വുമൻ ബോക്സിംഗില് എതിരാളികളില്ലാത്ത 5 തവണ വേൾഡ് ചാമ്പ്യനായ മേരി കോം, അവരിപ്പോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയിരുന്നു. പക്ഷേ ഏഷ്യൻ ഗെയിംസ് വരാൻ പോയാണ് ജക്കാർത്തയിൽ വെച്ച്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ വെച്ച് അതിൽ പങ്കെടുക്കാൻ മേരി കോം ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇന്ത്യക്ക് ഉറച്ച ഒരു മെഡൽ നഷ്ടപ്പെടുകയാണ്. അതുപോലെ വികാസ് ഗൌഡ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടാൻ ചാൻസ് ഉള്ള ഡിസ്കസ് ത്രോവർ ആയിരുന്നു, പുള്ളി റിട്ടയർ ചെയ്തു. അപ്പൊ ഇന്ത്യക്ക് മെഡൽ നേടാൻ സാധ്യതയുള്ള 2 പേര് ഇല്ലാതായി. പിന്നെ എലോൺ മസ്കിന്റെ ഒരു ഫോട്ടോ ഉണ്ട്, എലോൺ മസ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ട്. എലോൺ മസ്ക് വേൾഡിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ മാനുഫാക്ചറായ ടെസ്ലയുടെ ഫൗണ്ടറാണ്. എലോൺ മസ്ക്, ELON, എലോൺ മസ്ക് MUSK. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇന്ത്യയിലേക്ക് ടെസ്ല എന്ന് പറയുന്ന കാർ വന്ന് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. പക്ഷെ ഇന്ത്യയിലെ ഒരു നിയമമാണ് അതിന് തടസ്സം നിൽക്കുന്നതാണ്. ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ, ഒരു ഫോറിൻ കമ്പനി ഇന്ത്യയിൽ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അവരുടെ പ്രൊഡക്ഷന് വേണ്ട 30% ഐറ്റംസ് ഇന്ത്യയിൽ നിന്ന് പ്രൊക്യർ ചെയ്യണമെന്നാണ്. അപ്പം അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ CEO ആയിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട്, സുനിൽ മേത്ത. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ CEO സുനിൽ മേത്തയാണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ CEO. അതുപോലെ ഇന്ത്യയുടെ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് ഗ്രോത്ത് 4.7% ആയിട്ട് കൂടി എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാല് 8 ഇൻഡസ്ട്രീസിനെയാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് അറിയപ്പെടുന്നത്. 8 ഇൻഡസ്ട്രീസ്: സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രോഡക്ട്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്, ഈ 8 എണ്ണം ചേർന്നാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്നത്. ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് ആണ്
മൊത്തം ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിന്റെ 40% പ്രൊവൈഡ് ചെയ്യുന്നത്. മൊത്തം ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് 100% ആണെങ്കിൽ അതിൽ 40% വരുന്നത് കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്നാണ്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞത്? സ്റ്റീൽ, സിമെന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. ഇതിന്റെ ഗ്രോത്ത് റേറ്റ് കൂടി എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ ഫിസ്കൽ ഡെഫിസിറ്റ്, FISCAL, ഫിസ്കൽ ഡെഫിസിറ്റ്. ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫിസ്കൽ ഡെഫിസിറ്റ്. ഇന്ത്യയുടെ ഫിസ്കൽ ഡെഫിസിറ്റ് ലാസ്റ്റ് ഇയറിൽ 3.5% ഓഫ് GDP ആയിരുന്നു. അത് പഠിച്ചു വെച്ചേക്കണം. ഇന്ത്യയുടെ ഫിസ്കൽ ഡെഫിസിറ്റ്, അതായത് ഇന്ത്യയുടെ ഇൻകത്തിനേക്കാളും എക്സ്പെൻഡിച്ചർ കൂടുതലായിരുന്നു. GDP എന്ന് പറയുമ്പോൾ നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം എല്ലാം കൂടി എടുക്കുന്നതാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ദ വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിതിൻ ദ ജിയോഗ്രാഫിക്കൽ കൺട്രി ഓഫ് വിതിൻ ദ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഓഫ് ദ കൺട്രി. ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറിക്ക് അകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് GDP, അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനെക്കാളും അതിന്റെ 3.5% ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 3.5% ആയിരുന്നു ഇന്ത്യയുടെ ഫിസ്കൽ ഡെഫിസിറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഡ്യൂറിംഗ് ലാസ്റ്റ് ഇയർ 2017-18 ഫിനാൻഷ്യൽ ഇയറിൽ. പിന്നെ EBITDA എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ഇതിൽ കൊടുക്കുന്നുണ്ട്. EBITDA കമ്പനീസുമായിട്ട് മാത്രം റിലേറ്റഡ് ആണ് EBITDA എന്ന് പറയുന്ന ഷോർട്ട് ഫോം. EBITDA എക്സ്പാൻഷൻ ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ഇതാണ് EBITDA എന്ന് പറയുന്നത്. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇപ്പൊ തൽക്കാലം ഇത്രയും ഡിസ്കസ് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ ഇന്നത്തെ ന്യൂസ് പേപ്പറില് ഇന്റർനാഷണൽ പേജ് തൊട്ട് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നാളെ സാറ്റർഡേ ന്യൂസ് പേപ്പറും ഇന്നും കൂടെ ചേർത്ത് ഒരുമിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യും. നാളെയും കൂടെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് അപ്ഡേറ്റ് ആവും.